എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒടിടിയിൽ. ഹൈദറുടെ താവളമൊക്കെ നിനക്ക് പരിചയമില്ലേ? അറിയാം, പക്ഷേ അവിടെ ഒന്നും ഹൈദർ ഉണ്ടായിരിക്കാൻ വഴിയില്ല. ഇനി അവൻ വിദേശത്തേക്കോ മറ്റോ കടന്നിട്ടുണ്ടാവോ? ഏയ്, പോലീസിനെ ഭയം നിന്റെ ഇവിടുന്നവനല്ല ഹൈദർ. ആ, ഒരു സ്ഥലമുണ്ട്, എം എൽ എ കുട്ടിനായർ ഹൈദറിന് അടുത്ത സുഹൃത്താണ്. കുറച്ചു കാലം മുമ്പ് കുലശേഖരത്തിനടുത്തൊരു എസ്റ്റേറ്റ് ഹൈദർ അയാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിനക്ക് ആ സ്ഥലം അറിയോ? ആ, അറിയാം. ആ നാസറേ, എല്ലായിടത്തും ഒരു കണ്ണു വേണം. ഇക്കാ തനിച്ചേ ഉള്ളൂ, അറിയാലോ. ഞങ്ങൾ നാളെ രാവിലെ വരും. ശരി. സൂക്ഷിച്ചോണേ. സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുമ്പ് ഇക്ക ഇവിടുന്ന് രക്ഷപ്പെടണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ശരിക്കണ്ട, ഹൈദരമരിക്കാരെ തന്നെ. ഇന്ത്യ ഒട്ടിക്ക് നിങ്ങൾ വില വീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? ഹൈദറുടെ ശമ്പളം വാങ്ങിക്കുന്നവർ തന്നെ ഹൈദർ എന്നുവെച്ചാൽ അവരെങ്ങനെ കിട്ടുക? അതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സംരക്ഷണയിൽ തന്നെ ഇവൻ ഇത്രയും കാലം കഴിഞ്ഞത്. ഇവനെ ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാലും വാലുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ നീ? തോന്നിയാസം പറയുന്നു. ഞാൻ ആരാണെന്ന് അറിയാം നിനക്ക്? അറിയാം. ജനങ്ങളുടെ വിവരക്കേട് കൊണ്ടൊരു എം എൽ എ. 15 വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന എന്റെ ഡ്രൈവർ, അതിനു മുമ്പ് ആ കുടുംബത്തിലെ അരിവപ്പുകാരന്റെ സഹായി ചേക്കുട്ടി, അതിനു മുമ്പ്
അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാനാവാത്ത ഒരു ബാസ്റ്റഡ് അല്ലാണ്ടല്ല നീ. കൊണ്ടുവയ്ക്കോളൂ, പ്രഖ്യാപിച്ച തുക ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കുക. പിടികിട്ടാ പുള്ളിയെ പോലീസ് സംഘം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പത്രങ്ങൾക്ക് ഒരു വാർത്തയും കൊടുത്തേക്ക. മണ്ണാടിയാർക്ക് ക്രെഡിറ്റ് വേണ്ട. നരസിംഹം, നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൻ, എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്തു ചെയ്യാം, അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത്. എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. ആയുസിനു വേണ്ടി ഉറച്ചു പ്രാർത്ഥിച്ചു. ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും കൊടുത്ത അപ്പീലുകളും ഹൈദർ പ്രസിഡന്റിന് നൽകിയ ദയാഹർജിയും തള്ളിക്കിട്ടാൻ നീണ്ട 3 വർഷമെടുത്തു. ഇതിനിടയ്ക്ക് എന്റെ പേര് SI സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നറിയാമായിരുന്ന മാരാർ സാറ് എന്റെ സ്വയരക്ഷ കൂടി കണക്കിലെടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ എന്നെ ഉപദേശിച്ചു. മനുഷ്യ സേവനം കഴിഞ്ഞിട്ടാകാ ഈശ്വര സേവനമെന്ന് ഞാനും വിചാരിച്ചു. നേരും നിറിവുള്ളവർക്ക് ഈ തൊഴില് ചേരില്ല എന്ന് ഏമാൻ ഇപ്പൊ തോന്നണ്ട. ഉപരാഷ്ട്രപതി മരിച്ച ദുഃഖമൊക്കെ തീർന്നു. മറ്റന്നാൾ രാവിലെ ഹൈദരുടെ ശിക്ഷ നടപ്പാക്കാൻ ഓർഡർ ആയിട്ടുണ്ട്. ശിക്ഷ നടപ്പാക്കിയാൽ അന്ന് ഞാൻ എന്റെ യൂണിഫോം ഉരുവിക്കും. 1 വർഷം കൂടി സർവീസിൽ ബാക്കിയുണ്ട്. എന്നാലും വേണ്ട, എനിക്ക് മതിയായി. ഒരാഗ്രഹമേ ബാക്കിയുള്ളൂ. മോന്റെ ചിതാപുഷ്പം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കാശിയിലോ രാമേശ്വരത്തോ കൊണ്ടുപോയി മഞ്ഞനെ ചെയ്യണം. എനിക്കൊന്നുമില്ല, എല്ലാരും ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക.